അങ്ങനെ സംസ്ഥാനത്ത് ടൂറിസം കാരവാൻ ഇറങ്ങിക്കഴിഞ്ഞു. സംസ്ഥാനത്തെ ആദ്യത്തെ കാരവാൻ പാർക്ക് വാഗമണ്ണിൽ പ്രവർത്തനവും തുടങ്ങി. ഇടുക്കി ജില്ലാ ടൂറിസത്തിന് പുത്തൻ ഉണർവ് നൽകിയാണ് സംസ്ഥാനത്തെ ആദ്യ കാരവാൻ പാർക്ക് വാഗമണ്ണിൽ പ്രവർത്തനം തുടങ്ങിയത്. ടൂറിസം മന്ത്രി മുഹമ്മദ് റിയാസ് ആണ് ആദ്യ സഞ്ചാരിയായി കാരവാനിൽ കയറി പരിപാടിയുടെ ഉദ്ഘാടനം നടത്തിയത്. വിനോദസഞ്ചാരികൾക്ക് സുരക്ഷിത യാത്രയും സുരക്ഷിത താമസവുമാണ് ഈ കാരവാൻ ടൂറിസത്തിന്റെ ലക്ഷ്യവും. കേരളത്തിന്റെ മനോഹരമായ കുന്നും കാടും കടലും കായലുമെല്ലാം ഇനി സഞ്ചരിച്ചുകൊണ്ട് കാണാമെന്നതാണ് കാരവാൻ ടൂറിസം പദ്ധതിയുടെ പ്രത്യേകത. സ്ക്രീനിൽ മാത്രം കണ്ട് പരിചയമുള്ള കാരവാനുകൾ കേരള ടൂറിസത്തിന്റെ ഭാഗമാകുന്നത് നമ്മുടെ ടൂറിസം മേഖലയ്ക്ക് കൂടുതൽ സാധ്യതകളും തുറക്കും. സ്വകാര്യ വ്യക്തികൾ, സ്ഥാപനങ്ങൾ എന്നിവയുടെ സഹകരണത്തോടെയാണ് സംസ്ഥാന വിനോദസഞ്ചാര വകുപ്പ് ഈ കാരവാൻ കേരള പദ്ധതി നടപ്പാക്കുന്നത്. സ്വദേശികൾക്കും ഇതര സംസ്ഥാനക്കാർക്കും വിദേശികൾക്കും കേരളത്തിന്റെ പ്രകൃതി ഭംഗി കൂടുതൽ അടുത്തു ചെന്ന് ആസ്വദിക്കാൻ അവസരമൊരുക്കുക എന്നതാണ് പദ്ധതിയുടെ ലക്ഷ്യം. നാലുപേരടങ്ങുന്ന ഒരു കുടുംബത്തിന് കാഴ്ചകൾ കണ്ട് യാത്ര ചെയ്യുന്നതിനും കിടന്നുറങ്ങുന്നതിനും ശുചിമുറി ഉൾപ്പെടെയുള്ള സൗകര്യങ്ങൾ ഈ കാരവാനിലുണ്ട്. ഭക്ഷണം കഴിക്കുന്നതിന് മേശ, ടിവി, ദൂരക്കാഴ്ചയ്ക്ക് ക്യാമറ എന്നീ സൗകര്യങ്ങളും കാരവാനിൽ ഒരുക്കി കഴിഞ്ഞു. ഉദ്ഘാടന ചടങ്ങിൽ ഇടുക്കി എം പി ഡീൻ കുര്യാക്കോസ്, പിരിമിഡ് എം എൽ എ വാഴൂർ സോമൻ, ജില്ലാ പഞ്ചായത്ത് അംഗം കെ ടി ബിനോ, എലപ്പാറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് നിത്യ, അഡീഷണൽ ചീഫ് സെക്രട്ടറി ഡോക്ടർ വേണു ഐ എ എസ്, കേരള ടൂറിസം ഡയറക്ടർ വി ആർ കൃഷ്ണതേജ ഐ എ എസ് എന്നിവരും പങ്കെടുത്തിരുന്നു. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. ആലോചിക്കുമ്പോൾ എത്രത്തോളം നടപ്പിലാവുമെന്നുള്ള പ്രശ്നങ്ങളുണ്ടായിരുന്നു. കേരളം ആലോചിച്ച ഘട്ടത്തിൽ, അല്ലെങ്കിൽ കേരളം സെപ്റ്റംബർ 15 കാരവൻ പോളിസി പ്രഖ്യാപിക്കുന്നതിൻ്റെ 2 മുമ്പ് ചില സംസ്ഥാനങ്ങളിൽ ഇതിനെക്കുറിച്ച് ആലോചന നടത്തിയിരുന്നു. നമ്മുടെ തൊട്ടടുത്ത ഒരു സംസ്ഥാനം അത് പരസ്യമായി പറഞ്ഞിരുന്നു. പക്ഷെ അവിടെയൊന്നും ഇത് പ്രാക്ടിക്കലായി നടപ്പിലാക്കാൻ പറ്റിയില്ല. പക്ഷേ നമുക്ക് കൃത്യമായി ഫോളോ അപ്പിലൂടെ നടപ്പിലാക്കാനായി. ഇപ്പോൾ ഇന്നത്തേക്ക് ഈ കാരവൻ പാർക്ക് ഇവിടെ ഉദ്ഘാടനം ചെയ്യപ്പെടുമ്പോൾ 120 കാരവൻ പാർക്ക് അതിൻ്റെ പ്രവർത്തനം ആരംഭിക്കാൻ വേണ്ടി രജിസ്റ്റർ ചെയ്യപ്പെട്ട് കഴിഞ്ഞു. 353 കാരവൺ വാഹനങ്ങൾ രജിസ്റ്റർ ചെയ്യപ്പെട്ട് കഴിഞ്ഞു. നമ്മളെ സംബന്ധിച്ചിടത്തോളം, നമുക്ക് മലയാളികളായ നമുക്ക് കാരവൺ എന്ന് പറഞ്ഞാൽ ഒരു ആഡംബര വാഹനമായിരുന്നു. സിനിമയിലെ സൂപ്പർ താരങ്ങൾ ഉപയോഗിക്കുന്ന വാഹനം, അതിൽ നിന്ന് മാറി എല്ലാവർക്കും ഉപയോഗിക്കാനാകുന്ന, കുടുംബമായി യാത്ര ചെയ്യാം, കോവിഡിന് നമുക്ക് യാത്ര ചെയ്യുന്നതിന് പേടി വേണ്ട, കുടുംബമായിട്ട് യാത്ര ചെയ്യാം, താമസം ആലോചിക്കേണ്ട, ഇതിൽ തന്നെ താമസിക്കാം, ഇതിൽ തന്നെ ഭക്ഷണം കഴിക്കാം. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.